എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ അഭിയാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന സ്ഥലത്താണ്. മണർകാട് തിരുവഞ്ചൂർ റൂട്ടിലെ മണർകാട് പള്ളിയുടെ സമീപത്തായിട്ട് 3000 സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കോട്ടയം ജില്ലയിലെ മണർകാട് പള്ളിയുടെ സമീപത്ത് നിന്നും ഏകദേശം 600 മീറ്ററോളം മാത്രം മാറിയുള്ള പഞ്ചായത്ത് റോഡ് സൈഡിലാണ് മനോഹരമായ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കേരളത്തനിമയിൽ എത്ര കണ്ടാലും മതിവരാത്ത രീതിയിൽ അത്ര രൂപഭംഗിയാണ് ഇതിൻ്റെ എലിവേഷന് ചെയ്തിരിക്കുന്നത്. അതുപോലെ മനോഹരമായ കളർ കോമ്പിനേഷനോടുകൂടി ഈ വീട് നല്ല തലയെടുപ്പോടുകൂടി തന്നെ നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗം ആണ് വീട്ടിലേക്ക് കയറുന്ന വഴി. മുറ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും മിനറലോക്കിംഗ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും കൊണ്ട് വീടിനെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. ചുറ്റുമതിലിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇതുപോലെ മനോഹരമായുള്ള ലൈറ്റ് ഫിറ്റിംഗ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും എടുത്ത് പറയത്തക്ക കാര്യം, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീടാണ് ഇത്. ചില വീടുകൾ അങ്ങനെയാണ്, ഒരുപാട് വിവരണത്തിൻ്റെ അല്ലെങ്കിൽ വർണ്ണനയുടെയും ആവശ്യമില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ വീടിൻ്റെ ഭംഗിയും അതുപോലെ വർക്കിലെ ഫിനിഷിംഗ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ വീടിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് ഇത്. ധാരാളം കിണർവെള്ളം കിട്ടുന്ന ഒരു മേഖലയിൽ തികച്ചും വാസ്തുശാസ്ത്രപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം കാർ പോർച്ചിലേക്ക് പോകാം. കാർ പോർച്ചിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തുകൊണ്ടുള്ളൊരു വരാന്ത ചെയ്തിരിക്കുന്നു. വരാന്തയുടെ മുൻവശം മുഴുവനായും പർഗോള ചെയ്ത് ഗ്ലാസ് ഇട്ട് വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് ഫിറ്റിംഗ്സുകളാണ്. ടോപ്പ് ക്വാളിറ്റിയിലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയുള്ളത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായും തേക്കൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തടിപ്പണിയിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കത്തക്ക രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടിയാണ് ഇതിൻ്റെ കതകുകളും ജനലുകളുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. കയറി ചെല്ലുന്ന വിശാലമായൊരു ലിവിംഗ് ഹാള്, അതിനുശേഷം ഒരു ഫാമിലി ലിവിംഗ് ഏരിയ, അതിനുശേഷമാണ് ഡൈനിങ് ഏരിയ വരുന്ന ഭാഗം. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ വളരെ മികച്ച ഇൻറ്റീരിയറാണ് വീടിന് ചെയ്തിരിക്കുന്നത്. കൂടുതലും വാം ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല പ്രകാശവും അതുപോലെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ആംബിയൻസും കിട്ടുന്നുണ്ട്. ഒരുപാട് കളർ ലൈറ്റുകളൊന്നുമില്ലാതെ ഇൻറ്റീരിയർ സീലിങ്ങിന് നല്ല ഡിസൈനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാഷിംഗ് ഏരിയയുടെ ഭാഗം നല്ല വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്.
ഒരു കുറവുമില്ലാതെ അതിവിശാലമായൊരു കിച്ചണാണ് ഈ വീടിന് ഉള്ളത്. ഈ മോഡേൺ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് റൂമും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ വീടിൻ്റെ നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മുൻവശത്തെ സിറ്റൗട്ട് കൂടാതെ വീടിൻ്റെ ഇടതുഭാഗത്തായി മറ്റൊരു സിറ്റൗട്ട് കൂടി ചെയ്തിരിക്കുന്നു. ഫാമിലിയായിട്ടൊക്കെ വെളിയിൽ ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ വളരെ ഭംഗിയായി തന്നെ അതും ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ വളരെ മികച്ച രീതിയിലാണ് മുകളിലത്തെ നിലയും ഒരുക്കിയിരിക്കുന്നത്. അത് ഗംഭീരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും മുകളിലത്തെ നിലയിലേക്ക് അതായത് ടെറസിലേക്ക് കയറുന്നതിന് വേണ്ടി ഉള്ളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർകേസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെങ്കിൽ അരമണിക്കൂർ മുകളിൽ വരുന്നൊരു വീഡിയോ ആയിരിക്കണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തി ഞങ്ങൾ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും വീട് നേരിട്ട് വന്ന് കാണുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. നമ്പർ കൊടുക്കുന്നുണ്ട്. കോട്ടയം ടൗണിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം.
ടൗണിൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഭാഗത്താണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. നിലവിൽ 10% സ്ഥലത്തിലാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും 4-5 വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ വളരെ വിശാലമായ മുറ്റവും മറ്റു സൗകര്യങ്ങളും ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. 10% സ്ഥലത്തിൽ 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, അതുപോലെ 2 അടുക്കള, മറ്റു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഇത്ര മനോഹരമായി പണിതിരിക്കുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില 1,45,00,000 രൂപയാണ്. ഇപ്പോൾ കാണുന്നത് മുകളിലത്തെ നിലയിലെ ഫ്രണ്ട് ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന ഒരു ഭാഗമാണ്. നല്ല കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ 2-ാമത്തെ ബാൽക്കണി. ഇനി പോകുന്നത് വീടിൻ്റെ ടെറസിലേക്കാണ്. ടെറസിലെ സൗകര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഏകദേശം 1,000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ടെറസ് ഏരിയ വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഉപയോഗങ്ങൾക്ക് വേണ്ടി ഇത് റൂഫിംഗ് വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഈ വീടും വീഡിയോയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മനോഹരമായ വീടുകളുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നന്ദി.